മിഡ്സൈസ് എസ് യു വി ശ്രേണിയിൽ ഹുണ്ടായി ക്രെറ്റയ്ക്കും കിയ സെൽട്ടോസിനുമെതിരെ കിടപിടിക്കാനെത്തുകയാണ് ഫോക്സ്വാഗൺ ടൈഗൂൺ. ഫോക്സ്വാഗൺ ഗ്രൂപ്പിന്റെ MBQ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് പുതിയ എസ് യു വി അണിഞ്ഞൊരുങ്ങുന്നത്. ഉടൻ വിപണിയിലെത്താനിരിക്കുന്ന മോഡലിനെ കുറിച്ചുള്ള ആദ്യ ഡ്രൈവ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ടൈഗൂൺ ഒരു ഫോക്സ്വാഗൺ കാറാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ജർമ്മൻ ബ്രാൻഡിൽ നിന്ന് ഏവരും പ്രതീക്ഷിക്കുന്ന എല്ലാ സ്റ്റൈലിംഗ് ഘടകങ്ങളും കോർത്തിണക്കിയാണ് എസ് യു വിയെ കമ്പനി ഒരുക്കിയിരിക്കുന്നത്. മുന്നിൽ ഫോക്സ്വാഗൺ ബാഡ്ജും ടൂ സ്ലാറ്റ് ക്രോം ഗ്രില്ലുമാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കാറിലുടനീളം ധാരാളം ക്രോം ബീറ്റുകളും ഉപയോഗിക്കാൻ കമ്പനി മറന്നിട്ടില്ല. ഫ്രണ്ട് ബമ്പർ ഒട്ടും സാധാരണമല്ലെന്ന് വേണം പറയാൻ. ഫോഗ് ലാമ്പുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രോം സ്ട്രിപ്പാണ് അതിലെ പ്രധാന ആകർഷണം. മുൻ ബമ്പറിലെ മറ്റൊരു പ്രധാന ഘടകം ബ്ലാക്ക് ഹണിക്കോം ഗ്രില്ലാണ്. വശക്കാഴ്ചയിലും ഇതേ ശൈലി തന്നെയാണ് കാണാനാവുക. കറുത്ത വീലാർച്ചുകളും ശ്രദ്ധേയമാണ്. എന്നിരുന്നാലും എസ് യു വിയുടെ വശത്ത് ശ്രദ്ധയാകർഷിക്കുന്ന പ്രധാന ഘടകം സ്റ്റൈലിഷായ 17-ഇഞ്ച് അലോയ് വീലുകളാണ്. പിൻഭാഗത്തും ക്രോം സ്ട്രിപ്പുകളുടെ അതിപ്രസരമാണ് കാണാൻ സാധിക്കുന്നത്. അത് റിയർ ബമ്പറിന്റെ വീതിയിലുടനീളമാണ് നൽകിയിരിക്കുന്നത്. ടെയിൽ ഗേറ്റിന് താഴെയുള്ള ക്രീസ് ലൈൻ പിന്നിലേക്ക് കുറച്ച് സ്റ്റൈലും നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ടെയിൽ ലാമ്പാണ് എസ് യു വിയെ സൂപ്പർ പ്രീമിയം ഘടകമായി മാറ്റുന്നത്. ക്രോം സ്ട്രിപ്പിനൊപ്പം അതുല്യമായ സ്റ്റിയറിംഗ് വീലാണ് അകത്തളത്തിലേക്ക് ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത്. ഫോക്സ്വാഗൺ കാറുകളിലെ അതേ പ്രീമിയം ക്യാബിൻ അനുഭവമാണ് പുതിയ എസ് യു വിയും വാഗ്ദാനം ചെയ്യുന്നത്. അതിൽ വൈവിധ്യമാർന്ന നിറങ്ങളും വസ്തുക്കളും കൂട്ടിച്ചേർക്കാനും ജർമ്മൻ ബ്രാൻഡ് മറന്നിട്ടില്ല. സീറ്റുകളിലും ഡാഷ്ബോർഡിലും വ്യത്യസ്തമായ നിറങ്ങളാണ് കാണാനാവുക. ഡാഷ്ബോർഡിൽ പ്രവർത്തിക്കുന്ന സിൽവർ സ്ട്രിപ്പാണ് മറ്റൊരു പ്രധാന ആകർഷണം. ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സംവിധാനമാണ് ഇന്റീരിയറിനെ വ്യത്യസ്തമാക്കുന്നത്. ഡാഷ്ബോർഡിന്റെ രണ്ടറ്റത്തും ചില ഫാൻസി എ സി വെന്റുകളും മനോഹരം ാണ്. ടച്ച് സ്ക്രീന് താഴെയായി സെൻട്രൽ AC വെന്റുകളാണ് ഇടം പിടിക്കുന്നത്. ഹാപ്റ്റിക് ടച്ച് എലമെന്റ് ഉള്ള ക്ലൈമറ്റ് കൺട്രോൾ പാനൽ വളരെ പ്രീമിയമായി തന്നെ കാണപ്പെടുന്നു. അതിനു കീഴിൽ USB പോർട്ടുകളും വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജിങ്ങിനുമുള്ള ഒരു QB ഹോളും നൽകിയിട്ടുണ്ട്. 10-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് യൂണിറ്റും വാഹനത്തിൽ ഇടം പിടിക്കുന്നു. ഇത് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയും വാഗ്ദാനം ചെയ്യും. ടൈഗൂണിന്റെ ടോപ്പ് മോഡലിൽ 8-ഇഞ്ച് TFT സ്ക്രീനാണ് ഇൻസ്ട്രുമെന്റേഷനായി കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഇത് വേഗത, ഇന്ധനക്ഷമത, ഓഡോമീറ്റർ മുതലായ നിരവധി വിവരങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. സ്റ്റിയറിംഗ് വീൽ ദൃഢവും ആത്മവിശ്വാസം നൽകുന്നവയുമാണ്. കൂടാതെ ഇൻഫർടൈൻമെന്റ് ക്രൂയിസ് കൺട്രോളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്യുവൽ സോൺ സീറ്റുകളാണ് എസ് യു വിയുടെ മറ്റൊരു പ്ലസ് പോയിന്റ്. ഈ സീറ്റുകൾക്ക് വെന്റിലേറ്റഡ് സവിശേഷതയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. യാത്രാസുഖത്തിന്റെ കാര്യത്തിൽ ടൈഗൂണും ഒട്ടും പിന്നിലല്ല. സുഖകരവും ആഡംബരപൂർണവുമായ യാത്രയ്ക്കാണ് കമ്പനി കൂടുതൽ പരിഗണന കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർക്കും മുൻ യാത്രക്കാരനും നല്ല ലാറ്ററൽ സപ്പോർട്ടും തൈ സപ്പോർട്ടും വാഗ്ദാനം ചെയ്യുന്ന സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. പിന്നിലേക്ക് വന്നാൽ ലെഗ് റൂമും അതുപോലെ തന്നെ ഹെഡ്റൂമും മികച്ചതാണ്. പിൻ യാത്രക്കാർക്കായി കപ്പ് ഹോൾഡറുള്ള സെൻട്രൽ ആം റെസ്റ്റും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. സെൻട്രൽ കൺസോളിൽ രണ്ടാം നിര യാത്രക്കാർക്കായി സമർപ്പിത AC വെന്റുകളും കാണാൻ സാധിക്കും. സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് ടൈപ്പ് സി പോർട്ടുകളും AC വെന്റുകൾക്ക് കീഴിലായി നൽകാനും കമ്പനി മറന്നിട്ടില്ല. ഇലക്ട്രിക് സൺറൂഫിന്റെ സാന്നിധ്യം ഫോക്സ്വാഗൺ ടൈഗൂണിന്റെ ക്യാബിൻ അനുഭവം കൂടുതൽ മികച്ചതാക്കുന്നുണ്ട്. രണ്ട് ടെർബോ പെട്രോൾ എഞ്ചിനുകളാണ് വാഹനത്തിന് കരുത്തു നൽകുന്നത്. അതിലൊന്ന് 1 ലിറ്റർ TSI മറ്റൊന്ന് 1.5 ലിറ്റർ TSI യൂണിറ്റുമാണ്. ടെസ്റ്റ് ഡ്രൈവിനായി ഞങ്ങൾക്ക് ലഭിച്ചത് 7-സ്പീഡ് DSG ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ 1.5 ലിറ്റർ പതിപ്പായിരുന്നു. ഇത് പരമാവധി 150 BHP കരുത്തിൽ 250 NM ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. 1.5 ലിറ്റർ TSI എഞ്ചിൻ 6-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉപയോഗിച്ചും തെരഞ്ഞെടുക്കാം. ടൈഗൂണിലെ 1 ലിറ്റർ എഞ്ചിൻ 115 BHP പവറിൽ 175 NM ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സജ്ജമാണ്. ഇത് 6-സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6-സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഉപയോഗിച്ചാണ് ജോഡിയാക്കുന്നത്. 1.5 ലിറ്റർ യൂണിറ്റിന്റെ പവർ ഡെലിവറി തുടക്കത്തിൽ അത്ര കേമമല്ലെന്ന് വേണം പറയാൻ. എന്നാൽ മികച്ച മിഡ് റേഞ്ചും ടോപ്പ് എൻഡിലൂടെയും ടൈഗൂൺ വ്യത്യസ്തമാണ്. ഗിയർ ബോക്സിൽ SD എന്നീ മോഡുകളും നൽകിയിട്ടുണ്ട്. D മോഡിൽ കാർ മാന്യമായ വേഗതയിൽ ഗിയർ ഷിഫ്റ്റുകൾ നടത്തുമ്പോൾ ഡ്രൈവിംഗ് സുഖകരമാക്കുന്നു. അതുവഴി ഇന്ധന ഉപഭോഗം താരതമ്യേന കുറവാണെന്ന് വേണം പറയാൻ. അതേസമയം S മോഡിൽ ഗിയർ ഷിഫ്റ്റുകൾ ഉയർന്ന എഞ്ചിൻ വേഗതയിലാണ് സംഭവിക്കുന്നത്.
ചെയ്യുന്നത്. ഇവയൊരു സമർപ്പിത ഡ്രൈവിംഗ് മോഡുകളല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി യാത്രക്കാരുടെ അനുഭവം നോക്കിയാൽ ഉയരമുള്ള ബോഡി ഷേപ്പ് ആണെങ്കിലും ചെറിയ ബോഡി റോൾ മാത്രമാകും അനുഭവപ്പെടുക. എന്നിരുന്നാലും ഇത് സെഗ്മെന്റിലെ മറ്റുള്ളവരെ പോലെ അല്ലെന്നത് വളരെ സ്വീകാര്യമാണ്. ബമ്പറുകളും ഘട്ടറുകളും എളുപ്പത്തിൽ ആഗീകരണം ചെയ്യാൻ കഴിവുള്ള സസ്പെൻഷനാണ് ടൈഗൂണിന്റെ മറ്റൊരു സവിശേഷത. കാറിലെ NVH ലെവൽ മാന്യമാണ്. നല്ല ഇൻസുലേഷൻ ഉള്ളതിനാൽ പുറത്തുനിന്ന് വളരെ കുറച്ച് ശബ്ദം മാത്രമാണ് ക്യാബിനിലേക്ക് പ്രവേശിക്കുന്നത്. എന്നിരുന്നാലും 4200 RPM ശേഷം അകത്ത് എഞ്ചിൻ ശബ്ദം കേൾക്കാനും സാധിക്കും. സുരക്ഷാ സവിശേഷതകളിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ടയർ പ്രഷർ വാർണിംഗ് സിസ്റ്റം, പാർക്ക് ഡിസ്റ്റൻസ് കൺട്രോൾ, റിയർ വ്യൂ ക്യാമറ, ഹിൽ ഹോൾഡ് കൺട്രോൾ, 6 എയർബാഗുകൾ, EBD ABS എന്നിവയാണ് വാഹനത്തിൽ വാഗ്ദാനം ചെയ്യുന്നത്. ടൈഗൂണിലെ പ്രധാന സവിശേഷതകളിൽ ഫോക്സ് വാഗൺ പ്ലേ കണക്ടിവിറ്റിയുള്ള 10-inch ടച്ച് സ്ക്രീൻ, ആപ്പിൾ കാർ പ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ഇലക്ട്രിക് സൺറൂഫ്, LED ലൈറ്റിനിംഗ് തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വിപണിയിൽ ഹുണ്ടായി ക്രെറ്റ, കിയാ സെൽറ്റോസ്, കോഡാക് കുഷാക് എന്നീ ശക്തരായ മോഡലുകൾ അണിനിരക്കുന്ന ശ്രേണിയിലേക്കാണ് ടൈഗൂണിന്റെയും കടന്നുവരവ്. മികച്ച നിർമ്മാണ നിലവാരവും ബ്രാൻഡിംഗും ഒത്തുചേരുന്ന ഒരു ഗംഭീര വാഹനം തന്നെയാണ് ഇതെന്നതിൽ സംശയമില്ല. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.